recipe nanukku already thumbnail edupu kidittirundav ellavaru message aichu choikkunna oru chodyane evada poi ivadekku thanne undu evadum poittilla korre veru message aichu choichittu korre veru choichu fb il choichu aadithu onnu rendu maasam onnu uriyan ekkandannilla karena njan already adu povarundallo oru gap edittu appo veruvayirikkum appo oru maasam kaiyinu rendu maasam kaiyinu moonu maasam kaiyinu naalamatha maasathe evada poi christmas inu oru video edittu poyada pinne kaananilla ivu enikku appo korre veru annesichu ellavarkkum enikku nalla santoshayittu korre veru ingane annesichunnadu appo aarkku reply kodutilla adana ettu veliya rasam karena ellavarude adutha ഇങ്ങനെ പറയും വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല അത്യാവശ്യം ബിസി ആയിരുന്നു കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ എല്ലാവരും പറയും ആഴ്ചയിൽ ഒന്നിട്ടൂടെ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഇട്ടൂടെ പക്ഷേ എനിക്ക് എന്നത് താല്പര്യമില്ല കാരണം ഞാൻ ഓൾറെഡി ഇവിടെ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളെ കാണിക്കേണ്ട റെസിപ്പീസ് ഒന്നല്ല നമ്മുടെ ചാനലിൽ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഇടാനാണെങ്കിൽ ഈസി ആയിട്ടുള്ള ചെയ്യാനാണെങ്കിൽ എനിക്ക് താല്പര്യം അപ്പോൾ സാമ്പാർ വെക്കുന്നുണ്ട് ഉപ്പി വെക്കുന്നുണ്ട് തോരൻ വെക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നല്ലേ അപ്പോൾ അതൊക്കെ എന്താ പ്രത്യേകിച്ച് കാണിക്കാനുള്ളത് നമ്മൾ എന്തെങ്കിലും ഇത്തിരി കാര്യമായിട്ട് ഞാൻ കഴിക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ചോറൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാം അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കാണിക്കാനാണ് അപ്പോൾ വെറൈറ്റി പരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഡയറ്റൊക്കെ ആകെ കൊള്ളാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറുകെ പിടിച്ച് അങ്ങ് പോയി ഡയറ്റ് എന്നൊന്നും പറയുന്നില്ല ഒരു എന്താ പറയുക ശരിയായ ഒരു ഭക്ഷണ രീതിയിലൂടെ അങ്ങ് പോകാമെന്നു മാത്രം പോകാമായിരുന്നു മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി കണ്ടു നോക്കി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേട്ടാ കുറേ റെസിപ്പീസ് കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെക്കാതെ പണി തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ അപ്പോൾ അര കിലോ ചിക്കനാണെന്നാണ് പറയുന്നത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുന്നതോട് കൂടിയിട്ടേ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ അത്യാവശ്യം എടുക്കണം അതൊന്ന് തിച്ചി പറിച്ചിട്ട് അതിട്ട് കൊടുക്കുക പൊട്ടിത്തെറിക്കും നോക്കിയിട്ട് അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് തക്കാളിയാണ് ഞാൻ അര കിലോ ചിക്കനിലേക്ക് ഒരു തക്കാളി വലിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് ഗ്രാം പറയുകയാണെങ്കിൽ ഇതൊരു 150 ഗ്രാം ഉണ്ട് കേട്ടോ കറക്റ്റ് 149 ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ 150 ഗ്രാം തക്കാളി വേണം അപ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് ഏതൊന്ന് മൂടി വയ്ക്കാം അല്ലെങ്കിൽ തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണയിലെ വെള്ളമൊക്കെ കൂടി ആകുമ്പോൾ ആ കൂടി പൊട്ടിത്തെറിക്കും കിടന്നിട്ട് ഒന്ന് മൂടി വെച്ചോ കുഴപ്പമില്ല എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടോ തക്കാളി നമ്മൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി കാശ്മീരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ നമുക്ക് ഒരു ടീസ്പൂണ് മതി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇന്ന് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ചിക്കൻ മസാലയുടെ അളവ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം 1, 2, 3, 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല ഒന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കണത് നല്ല മൂത്ത് വരട്ടെ കേട്ടോ നല്ല മണം വരണ്ട കേട്ടോ വെറുതെ അല്ല ഒരു അന്യായം മണം വരണേ നമ്മുടെ മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് 1/2 കിലോ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കാം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഇനിയിപ്പോൾ ഇതെവിടെ ഇരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ നമുക്ക് വട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നല്ല ആദ്യം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ച് മതി അധികം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ വെളിച്ചെണ്ണ വേണം നമുക്കൊരു 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒന്നായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതുപോലെ നല്ല തിളച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കണേ ഒഴിച്ചിട്ട് നല്ല ഒന്ന് കുഴക്കണം നല്ല തിളച്ച വെള്ളമാവണം അല്ലെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല നമുക്ക് കണ്ടോ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഇളം ചൂടൊക്കെ ഉള്ളു നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് കുഴയ്ക്കാം ആദ്യം ഒന്ന് പൊടിയൊന്ന് സെറ്റാക്കാം അതിന് ശേഷം ഇതേ ഇപ്പുറത്ത് നമ്മൾ തേങ്ങയും നല്ല ജീരകവും പിന്നെ ചുവന്നുള്ളി ഉണ്ട് കേട്ടോ കാണാനില്ല ഇതിൽ ഇതേ ഒരു ചുവന്നുള്ളി അതായത് 1/2 കപ്പ് പൊടിയിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 1/2 കപ്പ് ആക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഒരു 2 ചുവന്നുള്ളി 1/2 ടീസ്പൂണ് നല്ല ജീരകം കൂടി തിരുമ്മി വെച്ചിട്ടുള്ളതാണ് ഇനി അത് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം തിരുമ്മി എടുക്കണം അതിൻ്റെ മണമൊക്കെ എല്ലായിടത്തേക്കും എത്തണം ഞാൻ ആ തേങ്ങ മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മതി ഇനി 1/2 കപ്പ് ഇട്ടാൽ മതി ഞാൻ അരിപ്പൊടിയുടെ ഒപ്പം എടുക്കാറുണ്ട് എപ്പോഴും ഇനി ഇത് നമുക്ക് വട്ടാക്കി എടുക്കണം അതിനെ ഇങ്ങനെ വെച്ചിട്ടൊന്നൊന്ന് ഉരുട്ടിയാൽ മതി
നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള രീതി ആ ഷേപ്പിനാക്കി എടുക്കാം. ഇതാകുമ്പോൾ കാണാനും ഒരു രസമാണ്, കഴിക്കാനും ഒരു വേറെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ പീച്ചാമ്പിടി ഒക്കെ ചീനയെക്കാട്ടി, പീച്ചാമ്പിടി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കും നമ്മുടെ ഇവിടെ. അത് ഒരളവിന് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. വട്ട് അപ്പോൾ ഒന്നുകൂടി ഈസി ആവണമെങ്കിൽ ഈ നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ ഇത്തിരി കുറവാണെങ്കിൽ ഇത് വട്ട് പിടിക്കാൻ ഇത്തിരി കൂടി എളുപ്പമുണ്ടാവും നമുക്ക്. വട്ട് പെട്ടെന്ന് പിടിച്ചോളും, ചുവന്നുള്ളി നല്ല ജീരകമൊക്കെ കുറവാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു ഇത്തിരി എന്താ പറയുക, ക്ഷമിച്ച് ക്ഷമയോടുകൂടി നിന്നിട്ട് വേണം നമ്മുടെ വട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട്. വേണ്ടോ, ഇതിനൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ വള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വട്ട് പിടിപ്പിക്കും. അല്ലേ, ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. വിടുന്ന പോലെ തോന്നുവാണെങ്കിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇത് അവസാനത്തെ ആയിട്ടുണ്ട്, ബാക്കിയൊക്കെ കണ്ട നമ്മളിവിടെ തന്നെ അടക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം കയ്യുമ്പേയും ഈ മാവിൽ തൊടണം കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോകും, നിങ്ങൾക്കിത് ഇങ്ങനെ വട്ടാക്കി എടുക്കാൻ പറ്റില്ല ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അത്. ഇതിത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണാനും നല്ല ചേല, നമുക്ക് കഴിക്കുമ്പോഴും അതെ ഒരു ഇൻട്രസ്റ്റ് തോന്നും, പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴും ഒക്കെ. കേട്ടോ, ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ വേണം അത്യാവശ്യം. എന്നുവെച്ചാൽ ഇതിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കിത് തടവുമ്പോൾ ഇത് പൊട്ടി പൊട്ടി പോകും. ഇത് അവസാനത്തെ. അപ്പുറത്ത് നമ്മളിതേ കുക്കറ് വെള്ളം കായാൻ വെച്ചിട്ടുണ്ട്, വെള്ളം കഴിയാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നെറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ആവി വെച്ചെടുക്കുകയൊക്കെ ചെയ്യാം, ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിൽ. ഇവിടെ എല്ലാ വട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ കൂട്ടി കൊടുക്കാൻ പോകാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കുക്കറ് ആവി നിന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്നാവും. കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഓൾറെഡി തിളച്ച വെള്ളത്തിൽ കുഴച്ചതാണ്. പെട്ടെന്നായിട്ട് നമുക്കിത് ആയി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് നല്ല ഷൂന്ന് ആവി വരണം. ആ പരിപാടി നമുക്ക് അപ്പം തീ ഓഫ് ചെയ്യും. സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ വട്ട്. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ. ആവിയുണ്ട്, നോക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വട്ടുകളേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിങ്ങനെ വിട്ട് കിട്ടും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, ഹാർഡായിട്ടുള്ളതേ അല്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇപ്പോൾ നമ്മൾ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. ഒരു പകുതി ഒന്ന് ചൂടാവണം ചിക്കൻ, എന്നിട്ട് ഉപ്പിടാവും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത് എണ്ണ തിളങ്ങി വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് മൂടി വെച്ചപ്പോൾ. ഈ പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഈ ഒരു പരുവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എങ്ങനെ നിൽക്കുമ്പോഴും ഇതിൽ ലൈറ്റ് കറക്റ്റാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, വറ്റിച്ചെടുക്കണമെങ്കിൽ എടുക്കാം. ഇത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ, അധികമൊന്നും വേണ്ട, 1/2 കപ്പ് മതി. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം മതി കേട്ടോ. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കും. എന്താ പറഞ്ഞു, ഒന്ന് തിളക്കട്ടെ കേട്ടോ, ഒന്ന് വറ്റട്ടെ, ഇത്തിരി വറ്റിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ, ഇത്രയും മതി, എണ്ണ തെളിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, വേറെ ഒന്നും വേണ്ട. കണ്ടോ, അടിപൊളി കുറുകിയ ഗ്രേവി നല്ല ചാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.